ഹായ് ഫ്രണ്ട്സ്, ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ട് സീഡ്ലിങ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ചെടിക്കോ വേരിനോ ക്ഷതം സംഭവിക്കാതെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഏത് രീതിയും നമുക്ക് സീഡ്ലിങ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. പണ്ട് നാട്ടിലൊക്കെ മണ്ണിൽ തന്നെയായിരുന്നു വിത്തുകൾ ഭാഗ്യം മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. യാതൊരു പ്രശ്നവുമില്ലാതെ പറിച്ചിടാനും അന്ന് സാധിച്ചിരുന്നു. ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ. എൻ്റെ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് കൃഷിയുടെയും ഓർഗാനിക് ഫാമിങ്ങിൻ്റെയും കുറച്ച് വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കുറച്ച് വീഡിയോകളാണ് ചാനലിലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ട് സീഡ്ലിങ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഏത് രീതിയും ആവാം. കൊമേഴ്സ്യലായിട്ട് ഹൈഡ്രോപോണിക് കൃഷി നൽകുന്ന റോക്കൂൾ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ സ്പോഞ്ചിലും വിത്ത് മുളപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഗവൺമെൻറ് നഴ്സറികളിൽ നിന്ന് തന്നെയായിരിക്കും തൈകൾ വാങ്ങി നടാറ്. എനിക്ക് ആവശ്യമുള്ള പച്ചക്കറി തൈകൾ അടുത്തുള്ള നഴ്സറികളിൽ അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ ഞാൻ വിത്ത് വാങ്ങി മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് തൈകൾ ഉണ്ടാക്കുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണാം. റോട്ടറികൾ തന്നെയാണ് വിത്ത് മുളപ്പിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത്. വേരിന് ക്ഷതം സംഭവിക്കാതെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രത്യേകതയാണ് റോട്ടറിയിൽ തൈകൾ മുളപ്പിച്ചാൽ ഉള്ളത്. റോട്ടറികൾ പല രീതിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് പച്ചക്കറി തൈകൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇതുപോലുള്ള പ്രോട്ടറികൾ. ഇത് വലിയ ഹോൾസ് ഉള്ളതാണ്, ഇതിൻ്റെ ചെറിയ ഹോൾസ് ഉള്ളവയും അവൈലബിൾ ആണ്. കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് കൊണ്ടുള്ളവയാണ് ഈ ട്രേകൾ. നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാം, വലിയ കേടുപാടില്ലെങ്കിൽ കഴുകി ഒന്നോ രണ്ടോ പ്രാവശ്യം കൂടെ നമുക്ക് മാക്സിമം ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് പൊട്ടി പോകാറുണ്ട്. ഇത് വേറൊരു ടൈപ്പ് പ്രോട്ടറയാണ്. കട്ടി കൂടിയ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് കുറേ പ്രാവശ്യം ഇത് റീയൂസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് പൊട്ടിപ്പോകാത്ത പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഞാനിത് വാങ്ങിച്ചിട്ട് ഏകദേശം 3 വർഷത്തിൽ കൂടുതലായി. ഇപ്പോഴതിൽ തന്നെയാണ് ഞാൻ തൈകൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. പ്രോട്ടറികളൊന്നും ലഭ്യമല്ലെങ്കിൽ നമ്മുടെ ബേക്കറിയിൽ നിന്ന് പലഹാരം വാങ്ങിക്കുന്ന ഇതുപോലുള്ള പ്ലാസ്റ്റിക് ട്രേകൾ ഉപയോഗിക്കാം. ഇതിൻ്റെ ചുവട്ടിൽ സുഷിരങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തൈകൾ മുളപ്പിക്കാൻ ഉപയോഗിക്കാം. ഏത് തരം പ്ലാസ്റ്റിക് ഉപയോഗിച്ചാലും അത് അലക്ഷ്യമായി വലിച്ചെറിയോ കത്തിക്കുകയോ ചെയ്യരുത്. കഴുകി ഉണക്കി അടുത്തുള്ള കോർപ്പറേഷനിലോ മറ്റ് കളക്ഷൻ സെൻറ്ററിലോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. പ്ലാസ്റ്റിക് ട്രേകൾക്ക് പകരം നമുക്കിതുപോലെ കണ്ണുള്ള ചിരട്ടയോ പേപ്പർ കപ്പോ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ പ്ലാവിൽ ഇതുപോലെ കുമ്പിൾ കൂട്ടി അതിനകത്ത് മണ്ണ് നിറച്ച് നമുക്ക് തൈകൾ മുളപ്പിക്കാവുന്നതാണ്. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഞാൻ വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമം ചകിരിച്ചോറാണ്. ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും 50-50 പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് നമുക്ക് വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കാം. ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ട് വിത്ത് മുളപ്പിക്കുമ്പോഴുള്ള ഞാൻ ചകിരിച്ചോറ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ചകിരിച്ചോറ് ബ്ലോക്കുകളായിട്ടാണ് ഞാൻ വാങ്ങിക്കാറ്. അതിൽ നിന്ന് ഇതുപോലൊരു കഷ്ണം അടർത്തി എടുക്കാറുണ്ട്. അടർത്തി എടുത്തിട്ട് ചെറിയൊരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്താണ് ഉപയോഗിക്കുന്നത്. ചകിരിച്ചോറ് അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അരിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന വലിയ നാരുകളും വലിയ തരികളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് കുറച്ചുകൂടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ചകിരിച്ചോറ് പൊടി നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ബ്ലോക്കായിട്ട് ലഭിക്കുന്ന ചകിരിച്ചോറ് പ്രോസസ്ഡ് ആണ്. അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ദോഷകരമായ കെമിക്കൽസൊക്കെ വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ള ചകിരിച്ചോറാണ് നമുക്ക് ബ്ലോക്കുകളായിട്ട് ഇട്ടിരുന്നത്. വിത്ത് മുളപ്പിക്കാനും ചെടികൾ വയ്ക്കാനായിട്ട് മാക്സിമം ചകിരിച്ചോറ് പ്രോസസ്സ് ചെയ്ത ചകിരിച്ചോറ് ബ്ലോക്ക് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. നമുക്കിതിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യണം. ചകിരിച്ചോറ് കുതിർക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച വെള്ളത്തിൽ സീഡോമോണോസ് ആഡ് ചെയ്തിട്ടുണ്ട്. സീഡോമോണോസ് നല്ലൊരു ഗ്രോത്ത് പ്രൊമോട്ടറാണ്. അതുകൂടാതെ ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസുള്ള പാത്തജൻസിൻ്റെ ഗ്രോത്ത് തടയുകയും ചെയ്യുന്നുണ്ട്. സീഡോമോണോസ് പൊടി രൂപത്തിലും ദ്രാവക രൂപത്തിലും കിട്ടുന്നുണ്ട്. ദ്രാവക രൂപത്തിലുള്ള സീഡോമോണോസ് ആണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 മില്ലി ലിറ്റർ എന്ന കണക്കിന് ആഡ് ചെയ്യാം. പൗഡർ രൂപത്തിലുള്ള സീഡോമോണോസ് ആണെങ്കിൽ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം പൊടി അലിയിച്ച് അത് കുറച്ച് നേരം വച്ചിരിക്കുമ്പോൾ അതിൻ്റെ മേളിൽ തെളിഞ്ഞ് വരുന്ന തെളി ഉപയോഗിച്ച് നമുക്ക് ചകിരിച്ചോറ് കുതിർക്കാം. ഇപ്പോൾ ചകിരിച്ചോറ് നന്നായിട്ട് കുതിർന്നു കഴിഞ്ഞു. നമ്മളിതിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് ഞെക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളം ഉതിർന്ന് വീഴുകയും വിട്ട് കഴിഞ്ഞാൽ ഉരുളയായിട്ടിരിക്കുകയും ചെയ്യണം. ഇതാണ് നമ്മുടെ വിത്ത് മുളപ്പിക്കാൻ പറ്റിയ കൺസിസ്റ്റൻസി. ഈ മിശ്രിതത്തെ നമുക്കിനി ട്രേകളിൽ നിറയ്ക്കാം. എൻ്റെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോട്ടറയാണ്. ചകിരിച്ചോറ് ഇതിനകത്തേക്ക് നിറച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് എല്ലാ ഹോളും നന്നായിട്ട് നിറയുന്നൊന്ന് ഉറപ്പ് വരുത്താം. ഒരുപാട് അമർത്തി പ്രസ് ചെയ്ത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓരോ ഹോളും ഒന്ന് ഫില്ലായാൽ മാത്രം മതി. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തേച്ചിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി വയ്ക്കാം. ഇതുപോലെ തന്നെയാണ് നമുക്ക് പ്ലാവിലെ കുമ്പിൾ കൂട്ടിയതിനകത്ത് ചകിരിച്ചോറ് തന്നെ നിറയ്ക്കാം. പ്ലാവിൽ കുമ്പിൾ കൂട്ടുമ്പോഴേക്കും ഇതിന് അടിയിലൊരു ഹോൾ ഉണ്ടാവണം. ഇതിലൂടെയാണ് നമ്മുടെ എക്സസ് വരുന്ന വെള്ളം ഡ്രെയിനായി പോകേണ്ടത്.
ഒന്ന് രണ്ട് വിത്ത് നമുക്ക് കണ്ണൻ ചിരട്ടയിലും നട്ടു നോക്കാം. ചിരട്ടയും പ്ലാവിലെ എല്ലാം മറിഞ്ഞു വീഴാതിരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സർഫസിൽ വേണം വയ്ക്കാനായിട്ട്. നമ്മുടെ വലിയ പ്രോട്ടറയിലും ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് ഹോൾ നിറച്ചെടുക്കാം. ഞാനിപ്പോൾ ഡെമോ കാണിക്കാനായിട്ട് എല്ലാ ഹോളും നിറയ്ക്കുന്നില്ല, ഒന്ന് രണ്ടെണ്ണേ നിറയ്ക്കുന്നുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ ഫുൾ ട്രൈ ഇതുപോലെ അങ്ങ് നിറച്ചാൽ മതി. ഒരുപാട് അമർത്തി പ്രസ് ചെയ്യാൻ പാടില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് അമർത്തി ഒരു ലെവലാക്കി വെച്ചാൽ മതി. ബാക്കിയുള്ളത് തുടച്ച് കളയാം. ഇത് വെറും ചകിരിച്ചോറും വെള്ളവും മാത്രമേ ഉള്ളൂ. ചെടികൾക്ക് വളരാനുള്ള ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇതിലില്ല. പക്ഷേ വിത്തുകൾക്ക് ആദ്യത്തെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള പോഷകമൂല്യങ്ങളും ആവശ്യമുള്ള എനർജിയും വിത്തിനകത്ത് തന്നെ സ്റ്റോർഡാണ്. ഇപ്പോൾ വിത്ത് മുളപ്പിക്കാനായിട്ട് നമ്മൾ ട്രേയിൽ ചകിരിച്ചോറൊക്കെ റെഡിയാക്കി നിറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എങ്ങനെ വിത്തുകൾ മുളയ്ക്കാനായിട്ട് ഇടാമെന്ന് നോക്കാം. ഇന്ന് എൻ്റെ അടുത്ത് കുറച്ച് പയർ വിത്തും വെണ്ട വിത്തുമാണ് ഉള്ളത്. ഇത് VFPCയുടെ വിത്താണ്. ഇവിടെ ഒരു പ്രോഗ്രാം വന്നപ്പോഴേക്കും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഞാൻ പോയി വാങ്ങിച്ച വിത്തുകളാണ്. ഇതിൽ മൂന്ന് ടൈപ്പ് പയറും ഒരു ടൈപ്പ് വെണ്ടയുണ്ട്. നാടൻ വിത്തുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളിത് ഒരു 30 മിനിറ്റ് സിഡോമോണസ് ലായനിയിൽ കുതിരാൻ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കട്ടിയുള്ള തോടുള്ള വിത്തുകളാണെങ്കിൽ, പാവയ്ക്ക പോലുള്ള വിത്തുകളാണെങ്കിൽ ഒരു 6 മണിക്കൂർ കുതിർത്തിട്ട് നടുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ കളറുള്ള വിത്തുകൾ എന്ന് പറഞ്ഞാൽ ട്രീറ്റഡ് ആണ്. ഇതിന് പ്രത്യേകിച്ച് സിഡോമോണസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിത് നേരിട്ട് തന്നെ നടാവുന്നേ ഉള്ളൂ. വിത്ത് പ്രോട്ടറിൽ നിറയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു കമ്പോ എന്തെങ്കിലും ഉണ്ട്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ബ്രഷാണുള്ളത്. ഇതൊരു ചെറിയൊരു ഹോൾ ഇടാം. ഓരോ ട്രേ ഓരോ കുഴിയിലും ചെറിയൊരു ഹോൾ ഇടാം. പലരും എന്നോട് വിത്തുകൾ എവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളതെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ മിക്കപ്പോഴും അടുത്തുള്ള കൃഷിഭവനിൽ നിന്നോ അല്ലെങ്കിൽ അഗ്രോ ബസാറിലുള്ള ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നായിരിക്കും വിത്തുകൾ വാങ്ങിക്കാറുള്ളത്. അവിടെ അവൈലബിൾ അല്ലാത്തത് മാത്രമാണ് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാറുള്ളത്. ആമസോണിൽ നോക്കാറുണ്ട്, അതല്ലെങ്കിൽ ചില സമയത്ത് ഓൾ ദാറ്റ് ഗ്രോസ് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്, ഞാൻ അവിടെ നിന്നും വിത്തുകൾ വാങ്ങിക്കാറുണ്ട്. ആമസോണിൽ നിന്നാണെങ്കിൽ സെല്ലറുടെ റേറ്റിംഗും റിവ്യൂ നോക്കിയിട്ട് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സീഡ്സ് ഡെലിവറി ചെയ്യുമ്പോഴേക്കും അവയുടെ എക്സ്പയറി ഡേറ്റും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾ ദാറ്റ് ഗ്രോസിൽ നിന്ന് കിട്ടുന്ന വിത്തുകൾ ഏകദേശം 60 രൂപ മുതൽ 200 രൂപ വരെ ഓരോ പാക്കറ്റിനും വിത്തിൻ്റെ ഇനങ്ങൾക്കനുസരിച്ച് വിലയുണ്ട്. നമുക്കിനി ഇതിലേക്ക് വിത്തുകൾ എങ്ങനെയാണ് നടുന്നത് നോക്കാം. വിത്തുകൾ ഒരുപാട് ആഴത്തിലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അത് നമ്മളിപ്പോൾ ഒരു പയർ വിത്തെടുക്കണമെങ്കിൽ ഈ പയർ വിത്തിൻ്റെ 3 ഇരട്ടി വരെ ആഴത്തിൽ നമുക്ക് വിത്തുകൾ നിക്ഷേപിക്കാം. വലിയ വിത്തുകളാണെങ്കിൽ നമുക്ക് കൈകൊണ്ടെടുത്ത് ഇതുപോലെ ഓരോ കുഴിയിൽ നിക്ഷേപിച്ച് മൂടി വയ്ക്കാം. ടൊമാറ്റോ, മുളക്, കത്തിരി ഇതുപോലുള്ള ചെറിയ വിത്തിനങ്ങളാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ട്യൂസർ ഉപയോഗിച്ച് ഇതിനകത്തോട്ട് നിക്ഷേപിക്കാൻ പറ്റും. പ്രോട്ടറിയിലെ എല്ലാ ഹോളുകളിലും വിത്തിട്ടതിന് ശേഷം നമുക്ക് ഒരു സ്പ്രേയറിൽ വെള്ളം എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് തളിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ വിത്തുകൾ കുതിർക്കാൻ ഉപയോഗിച്ച സിഡോമോണസ് ലൈനായിട്ട് ബാക്കിയുള്ളത് നമുക്ക് വിത്തിനെ നനയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. വിത്തിട്ട് നനച്ചതിന് ശേഷം നമുക്കൊരു ന്യൂസ് പേപ്പർ എടുത്ത് ഇതിനെ കവർ ചെയ്ത് വയ്ക്കാം. ചകിരിച്ചോറിനകത്തുള്ള ഈർപ്പ് നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് വയ്ക്കുന്നത്. 2 ദിവസം വരെ നമുക്കിങ്ങനെ കവർ ചെയ്ത് വയ്ക്കാം. പയർ പോലുള്ള ചെടികളാണെങ്കിൽ സെക്കൻഡ് ഡേ തേർഡ് ഡേ തന്നെ കിളിർത്ത് വരുന്നതായിട്ട് കാണാം. മുളക് പോലുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. വിത്തുകൾ മുളച്ച് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ കവർ മാറ്റിയിട്ട് ചെറിയ സൂര്യപ്രകാശമുള്ള സ്ഥലത്തേക്ക് ട്രേകൾ മാറ്റി വയ്ക്കാം. നല്ല വെയിലത്തൊന്നും ഉടനെ വയ്ക്കേണ്ട ആവശ്യമില്ല. ചകിരിച്ചോറിൽ വിത്ത് മുളപ്പിച്ചിട്ട് വാട്ടറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 50% കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോപോണിക് സൊല്യൂഷനാണ് യൂസ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചകിരിച്ചോറിനകത്ത് യാതൊരുവിധ ന്യൂട്രിയൻസും ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ 50% സ്ട്രെങ്തിലുള്ള ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് വെച്ചിട്ട് നനയ്ക്കുന്നത്. ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് താഴെ കമൻസിൽ ഇട്ടേക്കാം, അതുകൂടെ നോക്കുക. അപ്പോൾ ഹൈഡ്രോപോണിക്സിന് വേണ്ടിയിട്ട് ചകിരിച്ചോറ് മീഡിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് എക്കണോമിക്കായിട്ട് വിത്തുകൾ മുളപ്പിക്കേണ്ട ഒരു മാർഗ്ഗം മാത്രമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോക്കുള്ളിലോ അല്ലെങ്കിൽ ജിഫി പ്ലക്സ് എന്ന മീഡിയത്തിലൊക്കെ സീഡുകൾ മുളപ്പിക്കാവുന്നതാണ്. വിത്തുകൾ മുളച്ച് ചകിരിച്ചോറിന് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതിന് മുകളിലിട്ടേക്കുന്ന പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ റിമൂവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് സാവകാശം അതിനെ സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരാം. നല്ല വെയിലത്ത് കൊണ്ട് വയ്ക്കണമെന്നില്ല, ചെറിയ പ്രകാശം കിട്ടുന്നിടത്ത് വെച്ചാൽ മതി. അതിനുശേഷം ഇത് നമുക്ക് ഡെയിലി നനച്ച് തുടങ്ങാം. നനയ്ക്കാനായിട്ട് 50% സ്ട്രെങ്ത്തിലുള്ള ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് ഉപയോഗിക്കാം. വിത്തുകൾ മുളച്ച് വലുതായി 2 ഇലപ്പരുവം, അതായത് 2 ട്രൂ ലീവ്സ് വരുന്ന സമയത്ത് നമുക്കിതിനെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് മാറ്റി നടാം. അപ്പോൾ ഇതെങ്ങനെ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലേക്ക് മാറ്റി നടന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമാക്കി തരാം. സോ സ്റ്റേ ട്യൂൺഡ്.